കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മുകാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ഹരിയാനയിലെ സോനിപഥിൽ സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ജമ്മുകാശ്മീർ ശാന്തി പസന്ദ് കോൺഗ്രസ് ജമ്മുകാശ്മീർ ധാരാ 370 आर्टिकल 370 वापस लाना चाहती है. कांग्रेस जम्मू कश्मीर में आतंक और अलगाव को फिर से हवा देना चाहती है. आर्टिकल 370 को वापस लाना उन वीरों की कुर्बानी का अपमान होगा जिन्होंने जम्मू कश्मीर में आतंक के खिलाफ लड़ाई लड़ी है. साथियों, कांग्रेस ने दलितों, पिछड़ों और शोषितों के साथ भी धोखा किया. आजकल कांग्रेस के भीतर यहां जो सिर फुटोवल हो रही है, जब यहां कांग्रेस का राज था, जब हुड्डा जी यहां सीएम हुआ करते थे, तब ऐसा कोई साल नहीं था जब दलितों के साथ अन्याय नहीं होता था. ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തിനും വിഘടനവാദത്തിനും ശക്തി നൽകുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ശ്രമഫലമായി ജമ്മുകാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ജനങ്ങൾ കൂട്ടമായി സമ്മതിദാനാവകാശം നിറവേറ്റുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളിൽ അഴിമതിക്ക് രൂപം നൽകിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 10 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിലിരുന്ന കോൺഗ്രസ് സംസ്ഥാനത്തെ കൊള്ളയടിക്കുകയും കർഷകരുടെ ഭൂമി അപഹരിക്കുകയും ചെയ്തു. അതിനാൽ അഴിമതിക്കാരായ കോൺഗ്രസുകാർ അധികാര പദത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാന സമീപകാലത്ത് കായിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനം രാജ്യത്തിന്റെ മെഡൽ ഫാക്ടറിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും രാജ്യത്തിന്റെ ചരിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ഹരിയാനയിലെ താരങ്ങൾ വലിയ പങ്ക് വഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ലോകത്തിന് ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു. വൻകിട കമ്പനികൾ രാജ്യത്ത് നിക്ഷേപിക്കുവാൻ താൽപര്യം കാണിക്കുകയാണ്. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ നിരവധി വ്യവസായ നഗരങ്ങൾ ഹരിയാനയിൽ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം വോട്ടെടുപ്പ് അടുക്കിയ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്.